എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മൾ ചില മനുഷ്യന്മാരെ വിലയിരുത്താറുണ്ട്. ചില ആൾക്കാരെ നമ്മൾ വിലയിരുത്താറുണ്ട്. എങ്ങനെയാ വിലയിരുത്താ? ഇങ്ങനെ ഒരാളെ നോക്കിയിട്ട് പറയും, വലിയ വീടുണ്ട്, മനോഹരമായ രണ്ട് നിലയുള്ള വലിയ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഒരു ഭവനം, അല്ലെങ്കിൽ സഞ്ചരിക്കാൻ വലിയ വാഹനം, അല്ലെങ്കിൽ നല്ല വസ്ത്രം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ചില മനുഷ്യന്മാരെ വിലയിരുത്തുന്നത്. മലയാളം മനസ്സിലാവണില്ലേ? നിങ്ങളുടെ പ്രതികരണം കണ്ടിട്ട് എന്തോ അതുപോലെ മനസ്സിലാവണുണ്ടല്ലോ. പക്ഷെ അത് നിങ്ങളുടെ ഭാഷ പഠിക്കണമെന്ന് വലിയ ആഗ്രഹം, പക്ഷെ നടക്കണില്ല. പക്ഷെ നിങ്ങൾ പറയുന്നത് കർണാടകയിലെ ഭാഷ അല്ലല്ലോ, അപ്പോൾ വേറെന്തോ ഒരു ഭാഷ പറയത്തില്ലേ? അത് പഠിക്കണമെങ്കിൽ ഏത് ഡിക്ഷണറി പോയി പഠിക്കണമെന്നാ. കാരണം നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ പരസ്പരം സംസാരിക്കുമ്പോൾ ഒന്നും തിരിയണില്ല. അതേത് ഇവിടെ നാട്ടിലെ ഭാഷയായിരിക്കില്ലേ? നാട്ടിലെ ഇതിപ്പോൾ പിണക്കണ്ട, ഇതിവിനെ പിരിവൊന്നും ഇല്ലല്ലോ. അൽഹംദുലില്ലാഹ്, അതാ വലിയ സന്തോഷം. കാരണം മക്കാ മഹാന്മാരുള്ളപ്പോൾ പിന്നെ എന്തിനു പിരിവിൻ്റെ ആവശ്യമില്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നമ്മൾ ചില ആൾക്കാരെ വിലയിരുത്തുന്നത് അവൻ്റെ വസ്ത്രമോ അവൻ്റെ സമ്പത്തോ അവൻ്റെ കുടുംബ മഹിമയോ ഇതൊന്നും കണ്ടിട്ടല്ല. ഒരാൾ മഹാനാകുന്നത് എപ്പോഴാണ്? ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണെന്ന് നാട്ടുകാർ പറയുമ്പോഴല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മരണപ്പെടുമ്പോൾ 40 പേര് ആ മനുഷ്യനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. മറ്റൊരു ഹദീസിൽ പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മരിക്കുമ്പോൾ അവൻ്റെ വീടിൻ്റെ ചാരത്തുള്ള അവൻ്റെ അയൽവാസികളിൽപ്പെട്ട 4 വീട്ടുകാർ ഓൻ നല്ലവനാണെന്ന് പറഞ്ഞാൽ ഓൻ രക്ഷപ്പെട്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യൻ നല്ലവനാണോ, ആ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങളും ഗുണങ്ങളും അറിയുന്നതാർക്കാം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം സിറാജ് ആരാണെന്ന് ചോദിച്ചാൽ എനിക്കും അള്ളാഹിക്കും അറിയാം, പിന്നെ എന്നെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന ആർക്കായിരിക്കും? പറ മനുഷ്യന്മാരെ, നിങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ തൊപ്പിയും ധരിച്ച് നല്ല നിലയിൽ എല്ലാവരുടെ മുന്നിലും നടക്കുന്നു. പക്ഷെ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ ആരോട് ചോദിക്കണം? ആരോട് ചോദിക്കണം? എന്തപ്പം മിണ്ടാതിരിക്കണേ. നിങ്ങളുടെ സർവ സ്വഭാവങ്ങളും അറിയണമെങ്കിൽ ആരോട് ചോദിക്കണം? പേടിയണ്ട, നിങ്ങളെന്താ മിണ്ടാതിരിക്കണേ. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് കേൾക്ക്. നിങ്ങളുടെ എല്ലാ സ്വഭാവങ്ങളും അറിയണമെങ്കിൽ ആരോട് ചോദിക്കണം? പറ അയൽവാസിയോടാ. അയൽവാസി പറയും, പടച്ചോനെ നീ മരിച്ച എന്തോ പറയും, ഇവൻ പോയല്ലോ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്തേ, എടാ ഒരാൾ മരിക്കുമ്പോൾ അവൻ്റെ അയൽവാസി 4 വീട്ടുകാരും നല്ലവനെന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടും, നമ്മൾ മരിച്ചാൽ എന്തോ പറയും, ഇവൻ പോയല്ലോ അൽഹംദുലില്ലാ, ഇത്ര എങ്ങനെ പറയുക? അങ്ങനല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഭാര്യയോട് ചോദിക്കണം. അള്ളാഹു ഈമാൻ നൽകി മാറാകട്ടെ. അവളോടല്ലേ ചോദിക്കണ്ടേ? നമ്മുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്കാ നമ്മുടെ സ്വഭാവം അറിയാം. നമ്മുടെ രഹസ്യവും നമ്മുടെ പരസ്യവുമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാര്യയ്ക്കാണ് അറിയാൻ കഴിയുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, പ്രവാചകന്റെ കബ ജനാസ കൊണ്ടുപോയി അവിടുന്ന് മുത്തുനബിയുടെ റൗളാ ഷെരീഫിൽ കൊണ്ടുപോയി കബറടക്കി. ആ കബറടക്കം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ആ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് ചോദിച്ചു, മുത്തുനബിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് അവിടുന്ന് വഫാത്തായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയോട് ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, കാന ഖുലുഖുഹു ഖുർആന, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അതാണ് ഏറ്റവും വലിയ ഒരു സർട്ടിഫിക്കറ്റ്. സ്വന്തം ഭാര്യ ഭർത്താവിനെ കുറിച്ച് അവിടുന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ തൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ
അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണല്ലോ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ. പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് വന്നിരിക്കുകയാണ്. രണ്ടുപേരും വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോൾ ലോകത്തിന്റെ നേതാവ് അവിടെ നിന്ന് ചോദിക്കുന്നു, യാ ആയിഷ ബല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ്, ആയിഷ എന്നോടൊപ്പമുള്ള ജീവിതം എങ്ങനെയുണ്ട്? ആയിഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാ, എങ്ങനുണ്ട് എൻ്റെ കൂടെയുള്ള ഈ കുടുംബജീവിതം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് എല്ലാവരും വീട്ടിൽ കടന്നു ചെന്നിട്ട് നമ്മുടെ ഭാര്യയോട് ചോദിക്കണം, ഭാര്യ പറയുന്ന മറുപടി എന്താണെന്ന് ചോദിക്കാതെ തന്നെ നമുക്കറിയാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അറിയില്ലേ, അറിയില്ലേ? ചിന്തിച്ച് നോക്ക്, നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ഭാര്യയോട് നമ്മൾ ചോദിക്കുകയാ, കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായി, 10 കൊല്ലമായി, 15 കൊല്ലമായി, എങ്ങനെയുണ്ട് ആയിഷ നമ്മുടെ ജീവിതം? എങ്ങനെയുണ്ട് ആമിന, എന്നോടുള്ളപ്പോൾ ജീവിതം സന്തോഷമാണോ അതോ ടെൻഷനാണോ അതോ വെറുതെ പോയ എന്താ? ചോദിക്കണമല്ലോ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, ആയിഷ എൻ്റെ കൂടെയുള്ള ജീവിതം നിനക്ക് തൃപ്തിയാണോ? എങ്ങനെയുണ്ട് എൻ്റെ ജീവിതം? സന്തോഷത്തിലാണോ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ പോലും അവിടെ നിന്ന് പറഞ്ഞത് എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു എന്ന് പറയുമ്പോൾ, പരിശുദ്ധമായ റബിയുൽ അവ്വലിന്റെ 12-ാമത്തെ ദിനം കഴിയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണല്ലോ, അവിടെ നിന്നൊരു മാതൃകയായിരുന്നല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പഠിക്കാ. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ അവിടെ അല്ലാഹുവിന്റെ പ്രവാചകന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാ മുത്തി നബിയേ, എന്തൊരു സന്തോഷമാണ് നബിയേ, അങ്ങയോട് കൂടെയുള്ള ഈ ജീവിതമുണ്ടല്ലോ അല്ലാഹുവേ, വല്ലാത്ത സന്തോഷമാണെന്ന് മഹദി ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന ഓരോ ഭർത്താക്കന്മാര് ഓരോ വാപ്പമാര് പഠിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഏറ്റവും ഖൈറായ പിതാവാരെന്നറിയുമോ? മനുഷ്യന്മാരിൽ ഏറ്റവും ഖൈറായ പിതാവാരാണ്, ഏറ്റവും ഖൈറായ ഭർത്താവാരാണ് പടച്ചവനെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, മാതാദാ ഏറ്റവും ഖൈറായ പിതാവാരെന്നറിയുമോ? മക്കൾ ആഗ്രഹിക്കണം പടച്ചവനെ, എന്റെ വാപ്പ എപ്പോഴും എന്റെ വീടിന്റെ അകത്തുണ്ടാകണം. വാപ്പ വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ പടച്ചവനെ, വാപ്പ വന്നാ മതിയായിരുന്നു. ഭാര്യ ആഗ്രഹിക്കുകയാണ്, എന്റെ ഭർത്താവ് വന്നിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു, എന്റെ ഭർത്താവ് എപ്പോഴും എന്റെ കൂടെ ഇരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അങ്ങനെ ഭാര്യയും മക്കളും പറയുന്ന മനുഷ്യനാണ്, ഭാര്യ പറയുന്ന മനുഷ്യനാണ് ഏറ്റവും നല്ല ഭർത്താവ്. മക്കള് വാപ്പാനെ കാണാനും കൂടെ ഇരിക്കാനും വാപ്പയുടെ സ്നേഹം എപ്പോഴും വേണമെന്ന് മക്കൾ ആഗ്രഹിക്കുന്ന വാപ്പയുണ്ടല്ലോ, ആ വാപ്പയാണ് ജനങ്ങളിൽ ഏറ്റവും നല്ല വാപ്പയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏറ്റവും നല്ല ഭർത്താവാരാ? ഭാര്യ ആഗ്രഹിക്കണം എൻ്റെ ഭർത്താവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണം, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണം. ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തു പോയ ടെൻഷൻ വിഷമം വരുന്നതുവരെ സമാധാനമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കളും അങ്ങനെ തന്നെ ആഗ്രഹിക്കുകയാ, പടച്ചവനെ വാപ്പ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം, വാപ്പയുടെ സ്നേഹം കിട്ടണം എന്ന് മക്കൾ ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിച്ചാൽ അത് യഥാർത്ഥത്തിൽ ഒരു നല്ല വാപ്പയുടെ അടയാളം. അങ്ങനെ മക്കളെങ്ങനെ ചിന്തിക്കണം? പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നേരെ എതിരാണ് ചിന്തിക്കുന്നതെങ്കിൽ അവൻ ഷെറായ വാപ്പയാണെന്ന്, ഷെറായ ഭർത്താവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. നമ്മൾ ഈ കൂട്ടത്തിൽ ഏതിലാ പെടുക? പടച്ചവനെ, നമ്മുടെ മക്കൾ ആഗ്രഹിക്കോ, വാപ്പ ഒന്ന് പോയാൽ മതിയായിരുന്നു ഇവിടെ നിറങ്ങി. ഭാര്യ ആഗ്രഹിക്കുക, ഭാര്യ ആഗ്രഹിക്കുന്ന ഭർത്താവ് വരാൻ സമയമായി, ടെൻഷനാണ്, ബേജാറാണ്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ചില ഗുണങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ചില ഗുണങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരികയാ.
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഐസാ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്ത മയമുള്ള സ്വഭാവമായിരുന്നു. പ്രവാചകന്റെ സ്വഭാവം വല്ലാത്ത മയമുള്ളതാണ്. പ്രവാചകനെ പെടുന്ന ദേഷ്യപ്പെടാറില്ല. പ്രവാചകനെ പടച്ചവനെ തന്റെ ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ ചില ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാർക്ക് ചെലവിന് പോലും കൊടുക്കാത്ത, മക്കൾക്ക് ചിലവിന് പോലും കൊടുക്കാത്ത ചില ഭർത്താക്കന്മാരുണ്ട്, പിശുക്കന്മാരായ ചില ഭർത്താക്കന്മാരുണ്ട്, പടച്ചവനെ തന്റെ കുടുംബക്കാർക്ക് കൊടുക്കുന്നതിന് പോലും കണക്ക് പറയുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. എങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അയ്യു നഫഖത്തു അഫ്ളലു, അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിൽ ഏറ്റവും കൂടുതൽ സദഖയുടെ പ്രതിഫലം കിട്ടുന്ന അമലേതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യമേതാ? അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ സദഖയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യമേതാ? പള്ളി കെട്ടി കൊടുത്ത കിട്ടുന്ന അതാണോ? പറ സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ സദഖയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യം ഏതാ? പള്ളി കെട്ടി കൊടുക്കലാണോ? പറ, പള്ളി കെട്ടി കൊടുക്കലാണോ? ആണോ? എത്തീമായ മക്കൾക്ക് ഭക്ഷണം കൊടുക്കലാണോ? നിങ്ങൾ പറ, അതാണോ? ഇല്ല. നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യം, നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും നീ വേടിച്ചു കൊടുത്ത ഭക്ഷണം, നീ അവർക്ക് വേണ്ടി ചിലവഴിച്ച പൈസ, അതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ മുന്നിൽ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യം ഏതാ? നീ നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും ഒരു ചുരിദാർ വാങ്ങിക്കൊടുത്ത, ഒരു സാരി വാങ്ങിക്കൊടുത്ത, ഒരു ഭർത വാങ്ങിക്കൊടുത്ത, ഒരു കിലോ അരി വാങ്ങിക്കൊടുത്ത, അല്പം മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കൊടുത്ത, ഈ വാങ്ങിക്കൊടുത്തത് അല്ലാഹുവിന്റെ മുന്നിലെ ഏറ്റവും വലിയ സദഖയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, കണക്ക് പറയുന്നവരാണ് നമ്മളിൽ പലരും. സ്വന്തം കുടുംബത്തിന് പോലും കൊടുക്കാത്തവരുണ്ട്. തൻ്റെ ഭാര്യയ്ക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കാത്തവർ, ഭക്ഷണം വാങ്ങിക്കൊടുക്കാത്തവർ, മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാത്തവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാരാ കടന്നു വരുന്നത്? ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് കടന്നു വരികയാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഹിന്ദ് റളിയല്ലാഹു തആല കടന്നു വരികയാ. ആരാ ഹിന്ദെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒരു ചരിത്രമല്ല ഹിന്ദ് റളിയല്ലാഹു തആല. നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം സയ്യിദു ശുഹദായ ഹംസ റളിയല്ലാഹു തആല, ഹംസ റളിയല്ലാഹു തആല ഗവിന്റെ നെഞ്ചും കരളുമെല്ലാം പടച്ചവനെ അവിടെ നിന്ന് ചവച്ചു തുപ്പിക്കളഞ്ഞല്ലോ. ആ ഹംസ റളിയല്ലാഹു തആല ഗവിനെ കൊല്ലുന്നതിന് വേണ്ടി വഹ്ശിയെ ഏൽപ്പിച്ച ആളാണ് ഹിന്ദ് റളിയല്ലാഹു തആല. അവിടെ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഹിന്ദ് റളിയല്ലാഹു തആല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതേപ്പാ മഹദിയുടെ പേര് പറഞ്ഞിട്ട് ഒരു റളിയല്ലാഹു തആല പറയാൻ മടി. മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല, മഹദി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മുസ്ലിം ആയതിനു ശേഷം കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ, ഇന്ന അബാ സുഫിയാൻ, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ സുഫിയാൻ നബിയെ ചെലവിനൊന്നും തരുന്നില്ല. നബിയെ, വലിയ ആളാ, ആൾക്കാരുടെ മുന്നിൽ വലിയ മഹാനാ, ഒരുപാട് സമ്പത്തുള്ള ആളാ, പക്ഷെ എനിക്കും എൻ്റെ മക്കൾക്കും ചിലവിന് തരുന്നില്ല. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും മക്കൾക്കും ചിലവിന് കൊടുക്കുന്നില്ല. റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, നബിയെ, അനുവാദമില്ലാതെ എൻ്റെ ഭർത്താവിൻ്റെ പൈസ ഞാൻ എടുക്കുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? എന്താ ചോദ്യം? ഹിന്ദ് റളിയല്ലാഹു തആല ചോദിക്കാം. അപ്പൊ ഇനി മുതൽ പൈസ ഒക്കെ സൂക്ഷിച്ചോണം കേട്ടോ. ഭാര്യമാര് ഭർത്താക്കന്മാരുടെ പൈസ അടിച്ചു മാറ്റാറുണ്ട് ഇല്ലേ ചില സമയങ്ങളിൽ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടുക്കാറില്ലേ?
നിങ്ങളെന്താ ഉണ്ടായിരിക്കണേ? നിങ്ങളറിയണില്ല, പോക്കറ്റിൽ നിന്ന് തുണി കഴുവാൻ കൊടുക്കുമ്പോഴൊക്കെ എടുക്കാറില്ലേ? ജോലി കഴിഞ്ഞ് നേരെ വന്നിട്ട് ഉടുപ്പൂരി ഇടുമ്പോൾ അതിനകത്തുനിന്ന് ബിസ്മിയും പറഞ്ഞിട്ട് നൂറിൻ്റെ നോട്ട് എടുക്കാറില്ല, അറിയണ്ട? അപ്പൊ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി സല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, എന്റെ ഭർത്താവ് എനിക്കും എന്റെ മക്കൾക്കും ചെലവിന് തരുന്നില്ല, അതുകൊണ്ട് ഞാൻ അനുവാദമില്ലാതെ പൈസ എടുക്കുന്നത് തെറ്റാണോ നബി? എടുക്കാൻ പറ്റുമോ? വല്ലാത്ത ഒരു ചോദ്യം. നമ്മുടെ ഭാര്യമാരി വാള് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടുക്കാവോ? എടുക്കാവോ? നിങ്ങളെന്താ പറ മനുഷ്യന്മാരെ, എടുക്കാവോ? ഏ, ഈ ഫാൻ ഓഫാക്കോ. എടുക്കാൻ പാടില്ല അല്ലേ? ആ, ഞാൻ പറഞ്ഞു തരാം പാടുണ്ടോ ഇല്ലയോ എന്ന്. ഈ ഫാൻ ഓഫാക്കിയാൽ മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി സല്ലം തങ്ങളോട് ചോദിച്ച, നബിയെ, അബൂ സുബിയാൻ, എൻ്റെ ഭർത്താവ് അബൂ സുബിയാൻ എനിക്കും എൻ്റെ മക്കൾക്കും ഭക്ഷണം വാങ്ങിത്തരുന്നില്ല, ഞങ്ങൾക്ക് ചിലവിന് തരുന്നില്ല, അതുകൊണ്ട് അവിടുത്തെ പൈസ എടുക്കാൻ വല്ല വഴിയുണ്ടോ? തെറ്റാണോ ശരിയാണോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഖുദീമാ യുക്ഫ, അല്ലാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഹിന്ദേ, നിനക്ക് നിന്റെ മക്കൾക്കും നിന്റെ ഭർത്താവ് ചെലവിന് തരുന്നില്ലെങ്കിൽ ചെലവിന് ആവശ്യമുള്ളത് എടുത്തുകൊള്ളാം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നിനക്കും നിന്റെ മക്കൾക്കും നിന്റെ ഭർത്താവായ അബൂ സുഫിയാന് ചിലവിന് തരുന്നില്ലെങ്കിൽ, നിനക്ക് ഭക്ഷണം സാധനങ്ങൾ വാങ്ങിത്തരുന്നില്ല, നിനക്ക് നിന്റെ മക്കൾക്കും ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിത്തരുന്നില്ലെങ്കിൽ അതിന് ആവശ്യമുള്ളത് മാത്രം എടുത്തുകൊള്ളൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യമാർ പറയും, ഇങ്ങേരെ കൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നല്ല വാഴ്ത കേട്ടു. ഈ ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്ന ഭാര്യമാർ പറയും, എത്ര എന്ന് വാഴ്ത പറഞ്ഞാലും പെണ്ണുങ്ങളെ കുറ്റവാ പറയണേ, ഇന്ന് ആദ്യമായിട്ടൊരു നല്ല കാര്യം പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും പൈസ വെക്കുമ്പോൾ സൂക്ഷിക്കുക, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം പെണ്ണുങ്ങൾ വിചാരിക്കുക അപ്പം അടിച്ചു മാറ്റുന്നതിൽ കുഴപ്പമില്ല, അങ്ങനല്ല. ഭർത്താവ് ചിലവിന് തരുന്നില്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്ത് ആവശ്യത്തിനുള്ളതേ എടുക്കാവൂ. അപ്പം ആവശ്യത്തിന് അല്ലാതെ ചില പെണ്ണുങ്ങൾ അങ്ങനല്ലോ, ഭർത്താവിനോട് പറയിക്ക, ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത്തിരി 10 രൂപയൊക്കെ എടുക്കാറുണ്ട്, അനുവാദം അങ്ങ് ചോദിക്കും, പൊരുത്തപ്പെട്ടേക്കണം കേട്ടോ, പിന്നെ എടുപ്പലോട് എടുക്കുക, പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോവാ. അതങ്ങനല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു ചിലവിന് കൊടുക്കാതെ വന്നപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, എടുക്കുന്നതിൽ കുഴപ്പമില്ലെന്ന്. എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് ജായിസാക്കി എടുത്തിട്ട് ഇനി മോഷണം തുടങ്ങലല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ അതിൻ്റെ ആവശ്യം? നിന്റെ ഭാര്യയ്ക്ക് നീ ചിലവിന് കൊടുക്കണമല്ലോ. ചിലവിന് കൊടുക്കാൻ കഴിവുള്ളവനല്ലേ പെണ്ണ് കെട്ടാൻ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തേ പറഞ്ഞേ? എടാ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീൻ എവിടെന്ന് പറഞ്ഞത്? നിനക്ക് നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും ചിലവിന് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ നീ പെണ്ണ് കിട്ടിയാൽ മതി, ഇല്ലെങ്കിൽ പോയിരുന്ന് ദിക്റ് പറയാനാ പറഞ്ഞേ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനല്ലേ പറഞ്ഞേ? എടാ, ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കാൻ കഴിവില്ലാത്തവൻ പെണ്ണ് കെട്ടാ ഇസ്ലാം പറഞ്ഞോ? നിങ്ങൾ പരമനുഷ്യന്മാരെ പറഞ്ഞോ? പറഞ്ഞില്ല. അപ്പൊ ചിലവിന് കൊടുക്കാൻ കഴിവുള്ളവനാ പെണ്ണ് കെട്ടേണ്ടത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, കൊടുക്കാതെ വരുക്കുമ്പോ അവിടെ നിന്ന് ഭാര്യ എടുക്കുന്നതിൽ കുഴപ്പമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, പ്രവാചകൻ ഒരിക്കലും പിശുക്കനായിരുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പിശുക്കനായിരുന്നില്ല. പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അൽബഖീലു ബഈദു മിനല്ലാഹ് ബഈദു മിനന്നാസ് കരീബും മിനന്നാർ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, പിശുക്കന്മാരുണ്ടല്ലോ, സ്വന്തം കുടുംബത്തിന് പോലും ചിലവിന് കൊടുക്കാത്തവർ, സ്വന്തം മക്കൾക്ക് പോലും ചിലവിന് കൊടുക്കാത്തവർ, മക്കൾക്കൊരു നല്ല വസ്ത്രമെടുത്തു കൊടുക്കാത്തവർ, പള്ളിക്കല്ല മറ്റു കാര്യങ്ങൾക്കല്ല, സ്വന്തം കുടുംബത്തിന് പോലും അഞ്ചനയാ പൈസ കൊടുക്കാത്ത ബഹീലുണ്ടല്ലോ, അവൻ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വിദൂരമാണ്, അവനെ പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് വിദൂരമാണ്, ജനങ്ങളിൽ നിന്ന് വിദൂരമാണ്, അവൻ നരകത്തിലെ കടുത്തവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിശുക്കെന്ന് പറയുന്ന സ്വഭാവം, അതിനെന്താ ഇവിടെ പറയുക? കഞ്ചൂസ്, ആ അതൊരു അറബി വാക്കും കണ്ടല്ലേ. ഫാൻ ഇട്ടോപ്പാ, അത് ഓഫാക്കിയപ്പോഴത്തേക്ക് ഇപ്പൊ നരക ഓർമ്മ വരുന്നു. കഞ്ചൂസ്, ആ അങ്ങനെ പറയല്ലേ. ശരി, എന്തിലാവട്ടെ, ഞങ്ങളുടെ നാട്ടിൽ പോയി പറഞ്ഞാൽ വേറെ എന്തെങ്കിലും വിചാരിക്കുമോ? വേണ്ട.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവൻ അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് വിദൂരമാ. പള്ളിക്ക് ചോദിച്ചാലും, പാപങ്ങൾക്ക് ചോദിച്ചാലും, യതീമിങ്ങൾക്ക് ചോദിച്ചാലും, മദ്രസകൾക്ക് വേണ്ടി ചോദിച്ചാലും, കോളേജുകൾക്ക് വേണ്ടി ചോദിച്ചാലും, 5 പൈസ പെണ്ണുമ്പിള്ളയ്ക്ക് മക്കൾക്ക് പോലും കൊടുക്കത്തില്ല. ഇവൻ അല്ലാഹുവിൽ നിന്ന് വിദൂരമാണ്, ജനങ്ങളിൽ നിന്ന് വിദൂരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പോൾ ഒരു നല്ല കാര്യം, ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ വയലുകൾ വെക്കും, അപ്പോൾ പിരിവിൻ്റെ സമയമാകുമ്പോൾ ചില ആൾക്കാർ പറയും, എടാ അബൂബക്കർ ഹാജി എടുത്തു പോകാം വല്ലതും ചോദിക്കാൻ, എൻ്റെ പൊന്നാര ചങ്ങാതി അങ്ങാരെടുത്ത് പോയാൽ എണ്ണയടിക്കേണ്ട കാശ് തന്നെ വെറുതെയാ, കാരണം പോയിട്ട് കാര്യമില്ല, അങ്ങോട്ട് പോയാൽ തരില്ല എന്ന് പറയുന്നൊരവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബഹീല് പിശുക്കനായ മനുഷ്യന്, അവൻ അല്ലാഹുവിൽ നിന്ന് വിദൂരത്തിലാണ്, ജനങ്ങളിൽ നിന്ന് വിദൂരത്തിലാണ്, അവൻ നരകത്തിലേക്ക് അടുത്തവനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം കുടുംബത്തിൻ്റെ കാര്യത്തിൽ പോലും പിശു കാണിക്കുന്ന പലരുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തന്നിരിക്കുന്ന സമ്പത്തുണ്ടല്ലോ, അത് പടച്ചറബ് നമുക്ക് തന്നിരിക്കുന്നത് തഴമ്പ് കണ്ടിട്ടല്ല, താടിയുടെ നീളം കണ്ടിട്ടല്ല, നീ നിസ്കരിക്കുന്നത് കണ്ടിട്ടല്ല, അല്ലാഹുവിന് നിന്നോട് വലിയ ഇഷ്ടം കൂടിയിട്ടല്ല, അത് അല്ലാഹു നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി തന്നതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, പടച്ചറബ് നിനക്ക് സമ്പത്ത് തന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, അല്ലാഹു നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മത്സരമായിരുന്നു. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ ചരിത്രം എടുത്തു നോക്ക്. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദഖ ചോദിച്ചു കഴിയുമ്പോൾ പടച്ചവനെ ഒരു മത്സരം നടന്നു, സഹാബത്തിന്റെ ഇടയിൽ ഒരു മത്സരം നടന്നു. ആരൊക്കെയാണ് മത്സരിച്ചതെന്നറിയുമോ? പള്ളിയുടെ പ്രസിഡന്റ് ആകാനല്ല, എന്റെ പ്രിയപ്പെട്ടവരെ, MP MLA വാർഡ് മെമ്പറോ ആകാനല്ല, അല്ലാഹുവിന്റെ പ്രവാചകന്റെ 2 സ്വഹാബികൾ മത്സരിക്കുകയാണ്. ആരാണ് മത്സരിച്ചത്? മദീനത്ത് പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന 2 സ്വഹാബികളുണ്ട്. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ചാരത്ത് കിടക്കുന്ന മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് രണ്ടുപേരും പടച്ചവരെ അവിടെന്ന് മത്സരിച്ച ചരിത്രം അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരികയാ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, സ്വഹാബ, അല്പം സമ്പത്തിന്റെ ആവശ്യമുണ്ട് സ്വഹാബ, കുറച്ചു പണത്തിന്റെ ആവശ്യമുണ്ട് സഹാബ, വീട്ടിൽ പോയി ഉള്ളതെടുത്തുകൊണ്ട് വരാതെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോൾ സ്വഹാബികൾ ഇറങ്ങി ഓടുകയാണ്, സ്വഹാബികൾ ഇറങ്ങി ഓടുകയാണ്. പടച്ചറബേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ അവിടുന്ന് ചിന്തിക്കുന്നു, അല്ലാ, എപ്പോഴും അബൂബക്കറാണ് വിജയിക്കുന്നത്, എപ്പോഴും അബൂബക്കറാണ് വിജയിക്കുന്നത്, ഒരിക്കലെങ്കിലും എനിക്ക് അബൂബക്കറിനെ ഒന്ന് പരാജയപ്പെടുത്തണം തമ്പുരാരേ. അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് കടന്നുപോയി തന്റെ സമ്പാദ്യം മുഴുവനും എടുത്ത് 2 വിഹിതം വെച്ചു. എന്നിട്ട് ആ സമ്പാദ്യത്തിന്റെ നേറു പകുതിയുമായി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കടന്നു വന്നു. സമ്പാദ്യത്തിന്റെ പകുതി കൊണ്ട് വന്ന മുത്തി നബിയുടെ മുന്നിൽ വെച്ച് കൊടുത്തിട്ട് അവിടെന്ന് പറഞ്ഞു, നബിയേ, എന്റെ സമ്പാദ്യത്തിന്റെ പകുതി ഇതാ, ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി തന്നിരിക്കുകയാ. എപ്പോ നോക്കിയാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും വിജയിക്ക. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് തോന്നി, പടച്ചവനെ ഒരിക്കലെങ്കിലും ഈ ചങ്ങാതി ഒന്ന് തോപ്പിക്കണം. അതുകൊണ്ട് നേരെ വീട്ടിൽ പോയി സമ്പാദ്യത്തിന്റെ പകുതി 2 വിഹിതം വെച്ചു, 1 വീതം വീട്ടിൽ വെച്ചു, 2 വിഹിതം എടുത്തുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. എന്നിട്ട് ഉമർ തങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുക, അബൂബക്കർ തങ്ങൾ വരുന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വരുന്നത് കാത്തു നിൽക്കുക. അബൂബക്കർ തങ്ങളൊരു ചെറിയ ഒരു കിഴിയുമായിട്ടാ, ചെറിയ ഒരു സദക്കയുമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടുത്തുപോയി നിന്നു. എന്താ കൊണ്ടുവന്നതെന്ന് അറിയണമല്ലോ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ, വീട്ടിൽ ഇനി എന്തോ ഉണ്ട്? അബൂബക്കറെ, ഇനി നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട്? അവിടെ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹു റസൂലു, അല്ലാഹും അവൻ്റെ പ്രവാചകനും അല്ലാതെ വേറെ ഒന്നുമില്ല, മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്.
കൊടുക്കുന്ന കാര്യത്തിൽ അവരങ്ങനെ. സദക്ക കൊടുക്കുന്ന സമയത്ത്, ഹിജറ പോകുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തൻ്റെ സമ്പാദ്യം മുഴുവൻ എടുത്ത് മുത്തുനബിക്ക് കൊടുത്തു. അപ്പോൾ അബൂബക്കർ തങ്ങളുടെ പിതാവ് അബൂ ഖുഹാഫ മുസ്ലിം ആയിട്ടില്ല, വീട്ടിൽ കയറിപ്പോയി. എന്നിട്ട് ആയിഷ ബിബി റളിയല്ലാഹു തആലാനക തൻ്റെ പ്രിയപ്പെട്ട മകളോടും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മകളോടും ഭാര്യയോടും ചോദിച്ചു. അവൻ എല്ലാം കൊണ്ട് മുഹമ്മദിന് കൊടുത്തോ, ദൈവച്ചേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും കൊണ്ടുപോയി മുഹമ്മദിന് കൊടുത്തോ, വീട്ടിൽ നിങ്ങൾക്കൊന്നും പറ്റില്ലേ. ആ സമയത്ത് അവിടെ നിന്ന് പ്രിയപ്പെട്ട ഭാര്യ ഒരു ഇങ്ങനെ ഒരു ചെറിയ ഒരു സഞ്ചി എടുത്തിട്ട് പറഞ്ഞു, ഇത്രയും ഇവിടെ വെച്ചിട്ടാ പോയെന്ന്. ഒരു ചെറിയ സഞ്ചി എടുത്ത് കാണിച്ചിട്ട് പറയുക, ഇത്രയും ഇവിടെ വെച്ചിട്ടാ പോയത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു ചരൽക്കല്ലുകളായിരുന്നു അത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ ആയിരുന്നു മുൻകാമികളുടെ ചരിത്രങ്ങൾ. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, മൂന്ന് മഹാന്മാരുടെ ചരിത്രം പറയുന്നു. നമ്മുടെ നാട്ടിൽ ചില സമ്പന്നമാർ, ചില ആൾക്കാർ നമ്മൾ പറയാറുണ്ട്, ആ മനുഷ്യൻ്റെ അടുക്ക പോയ പള്ളിക്ക് വേണ്ടിയാകട്ടെ, മദ്രസകൾക്ക് വേണ്ടിയാകട്ടെ, എന്ത് ചോദിച്ചാലും ആ മനുഷ്യൻ തരും. അങ്ങനെ ചില ആൾക്കാർ, അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. സഹാബത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ചർച്ച വന്നു. മൂന്ന് പേരെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സദക്ക കൊടുക്കുന്ന വ്യക്തികൾ ആരാ. അവിടെ നിന്ന് പറഞ്ഞു, അറാബത്തുൽ അർസി ഒരു മഹാന്റെ പേരെങ്ങനെയാണ്. രണ്ടാമത് അവിടെ നിന്ന് പറഞ്ഞു അബ്ദുല്ലാഹിബിന് ജൗഫർ റളിയല്ലാഹു തആല അൻഹു, കൈസുബിന് ഉബാദ. മൂന്ന് പേര് പറഞ്ഞു, മൂന്ന് പേരുടെ പേരാ പറഞ്ഞ്. ഇവരിൽ ഏറ്റവും കൂടുതൽ സദക്ക കൊടുക്കുന്നത് ആരാ. അങ്ങനെ മൂന്ന് ആൾക്കാർ ഒന്ന് അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യം ഒരാളുടെ മുന്നിൽ പോയി. അവിടെ നിന്ന് ആദ്യമായിട്ടൊരു മഹാന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു എൻ്റെ പ്രിയപ്പെട്ടവർ അബ്ദുല്ലാഹിബിന് ജൗഫർ റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ, ഒരുപാട് സദക്ക കൊടുക്കുന്ന മനുഷ്യനാ. ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പാവപ്പെട്ടവനാ, എനിക്ക് വല്ലതും സദക്ക വേണം, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. മഹാനവറുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഷാമെന്ന് പറയുന്ന നാട്ടിലേക്ക് യാത്ര പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വരിക. ഷാമിലേക്ക് യാത്ര പോകുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഈ പാവപ്പെട്ടവൻ വന്ന് സദക്ക ചോദിക്കുന്നത്. ആകെ ഉള്ളത് ഒരു വാളും ഒരു കുതിരയും. ആകെ ഇതേ ഉള്ളൊരു യാത്ര പോവല്ലേ, ഒരു യാത്ര പോവല്ലേ. ആകെ ഉള്ളത് ഒരു കുതിരയുമുണ്ട്, ഒരു വാളുമുണ്ട്. മോനെ, എൻ്റെ കയ്യിൽ ഇപ്പം തരാ ഇതേ ഉള്ളൂ. വാളും കൊടുത്തു, കുതിരയും കൈ കൊടുത്തിട്ട് പറയുക, ഞാൻ വേറെ ആരുടെയെങ്കിലും കൂടെ പൊക്കോളാം, നീ ഇത് കൊണ്ടുപൊക്കോളാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ നിന്ന് കാസർഗോഡ് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുക, ആകെ ഉള്ളത് വണ്ടിക്കൂലിക്കുള്ള കാശ് മാത്രമേ ഉള്ളൂ. അപ്പോഴാ ഒരു പാവപ്പെട്ടവൻ വന്ന് ചോദിക്കുന്നത്, ആ വണ്ടിക്കൂലിക്കുള്ള പൈസ കൊടുത്തിട്ട് പറയുക, ഞാൻ ഏതെങ്കിലും ബൈക്ക് കൈ കാണിച്ചിട്ട് കയറിപ്പൊക്കോളാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളങ്ങനെ പറയുവോ? നമ്മളങ്ങനെ പറയുവോ? ഈ മഹാൻ അവിടെ നിന്ന് പറയുക, ആകെ ഉള്ളത് ഈ വാളുണ്ട് കുതിരയുണ്ട്, നീ കൊണ്ടുപൊക്കോ, ഞാൻ ആരുടെയെങ്കിലും കൂടെ പൊക്കോളാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രണ്ടാമത് കടന്നുപോയി. രണ്ടാമതൊരു മഹാൻ അവിടെ നിന്ന് മറ്റൊരു കൂട്ടുകാരൻ മറ്റൊരു മനുഷ്യൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ടവനാ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് എന്തെങ്കിലും സഹായിക്കണം. പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ മഹാനവറുകൾ ഉറക്കവാ, വീട്ടിലെ വേലക്കാരി അവിടെ നിൽപ്പുണ്ട്. വീട്ടിലെ വേലക്കാരിയായ പെണ്ണവിടെ നിൽക്കുന്നുണ്ട്. ഈ മനുഷ്യൻ ചെന്ന് ചോദിച്ച ഉടനെ 1000 സ്വർണ്ണനാണയം എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, യജമാനൻ കടന്ന് ഉറങ്ങുവാ, ഇപ്പം ഇത് കൊണ്ടുപോ. എന്താ പറഞ്ഞേ, 1000 സ്വർണ്ണനാണയം എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറയുക, യജമാനൻ കടന്ന് ഉറങ്ങാ, ഉണന്നു കഴിഞ്ഞാൽ പിന്നെ വല്ലതും കിട്ടിയപ്പോൾ തൽക്കാലം ഇത് കൊണ്ടുപോകാൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് മൂന്നാമത് മറ്റൊരു മനുഷ്യൻ്റെ ജാരത്ത് ചെന്നു. ആ മനുഷ്യൻ്റെ ജാരത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം പ്രായമുള്ള ആളാണ്. 2 അടിമകളുടെ തോളിൽ കൈവച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ പള്ളിയിലേക്ക് പോകുക. അപ്പോഴാണ് പോയിട്ട് ചോദിക്കുന്നത്, എനിക്കൊന്നുമില്ല, എന്തെങ്കിലും തരാൻ. അവിടെ നിന്ന് പറഞ്ഞു, മോനെ, എൻ്റെ സമ്പാദ്യം മുഴുവനും ഞാൻ സദക്ക കൊടുത്തു, ആകെയുള്ളത് ഈ 2 അടിമയാ, നീ എടുത്തോ. എന്നിട്ട് വേച്ച് വെച്ച് പള്ളിയിലേക്ക് നടന്നുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അങ്ങനെ ചില മഹാന്മാർ ജീവിച്ചിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ പലർക്കും ഒരുപാട് സമ്പത്ത് അള്ളാഹു തന്നിട്ടുണ്ട്. പക്ഷേ പിശുക്ക് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു, കൊടുക്കൂല. എത്ര നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിലും, യതീമായ മക്കൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, എന്തേ സഹോദര ചോദിച്ച കൊടുക്കാൻ കഴിയാത്ത നിനക്ക് എന്തേ? ഈ കൊടുക്കുന്നതിലൂടെ നിനക്ക് കുറവ് വരുമെന്ന് ആരാ നിനക്ക് പഠിപ്പിച്ചു തന്നത്? കൊടുക്കുന്നതിലൂടെ കുറയണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംസം വെള്ളം കുറയണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കൊടുത്താൽ കുറഞ്ഞു പോകണമെങ്കിൽ സംസം വെള്ളം എത്ര കൊല്ലം കൊണ്ട് കോരി കുടിക്കുന്ന സഹോദരങ്ങളെ, കുറയാറുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ, അവിടുന്ന് ഒരൊറ്റ ചരിത്രം പറയാം.
ഒരേ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിൽ ഏറ്റവും വലിയ സമ്പന്നനായ സ്വഹാബിയാരാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് സ്വഹാബാക്കളിൽ ഏറ്റവും അവസാനം കടന്നു പോകുന്ന സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സദക്ക കൊടുത്താൽ കിട്ടുന്ന ഒറ്റ പ്രതിഫലം ഞാൻ പറയാം, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇത് വേറെ ഏതെങ്കിലും വാഴതിൻ്റെ സദസ്സിൽ പറഞ്ഞാൽ പറയും പിരിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന്. ഇവിടെ പിന്നെ പിരിവില്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് പറയാം. വേറെ എവിടെങ്കിലും പറഞ്ഞാൽ പറയും അത് പെണ്ണുങ്ങൾ സ്വർണ്ണ ഊരാൻ വേണ്ടി പറയും. അതല്ല, സദക്ക കൊടുത്താൽ അള്ളാഹു തരുന്ന ഒറ്റ പ്രതിഫലം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിൽക്കുവാണെങ്കിൽ അരമണിക്കൂർ നിൽക്കണം, ഇരിക്കുവാണെങ്കിൽ അത്രയും നേരം ഇരിക്കാം. എന്ത് വേണം നിങ്ങൾ തീരുമാനിക്ക്. ഇരിക്കുന്നു, നിൽക്കുന്നു, എവിടെ ഇരിക്കാനായില്ലേ? ആ നിന്ന് വഴുത് കേൾക്കുന്നതിന് പ്രതിഫലം കൂടുതലാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലേ അല്ലേ, നിന്ന് നിസ്കരിക്കുന്നതിനാണോ പ്രതിഫലം കൂടുതൽ, ഇരുന്ന് നിസ്കരിക്കുന്നതിനാണോ? പറ. ഏ, അതുകൊണ്ടാണ് ഞാൻ നിന്ന് വാഴ്ത്ത് പറയണേ. മൂന്ന് സലാത്ത് പറ.